ആകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭാര്യമാരോട് സ്നേഹമില്ലാതെ അന്യ പെണ്ണിന്റെ സ്നേഹം തേടി പോകുന്ന, അത് ഏത് മേഖലയിലായാലും നീ നേരിട്ടാവട്ടെ, അതല്ല മൊബൈലിലൂടെ ആവട്ടെ, വാട്സപ്പിലൂടെ ആവട്ടെ, ഫേസ്ബുക്കിലൂടെ ആവട്ടെ, ഏത് രൂപത്തിലും സ്വന്തം ഭാര്യയെ മാറ്റിവെച്ചിട്ട് അന്യ പെണ്ണിന്റെ സ്നേഹം തേടി പോകുന്ന ആണുങ്ങളെ, സ്വന്തം ഭർത്താവിന് കൊടുക്കേണ്ട സ്നേഹവും ശരീരവും മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന പെങ്ങളെ, ഒരു വേള നീ ചിന്തിക്കണേ. ഈ പരിശുദ്ധമായ മിഹ്റാജിന്റെ രാത്രിയിൽ നിന്നിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്റാ മിഹ്റാജ് പോകുന്ന രാത്രിയിൽ, ഇസ്റാ മിഹ്റാജ് പോയ യാത്രയിൽ, സുബ്ഹാനല്ലാഹ്, ഒരു കൂട്ടം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കാണുകയാണ്. ഒരു കൂട്ടം ആണുങ്ങളും പെണ്ണുങ്ങളും വലത് കയ്യിൽ നല്ല പൊരിച്ച നല്ല വേവിച്ച മാംസമുണ്ട്, ഇടത് കയ്യിലോ ജീർണിച്ച് ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞളിഞ്ഞ മാംസവുമുണ്ട്. ഈ വലത് കയ്യിലെ സുന്ദരമായ വേവിച്ച പൊരിച്ചെടുത്ത നല്ല മാംസത്തിലേക്ക് നോക്കിയിട്ട് ഇടത് കയ്യിലെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന മാംസം ഭക്ഷിക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കാണുകയാണ്. ആ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന മാംസം ഭക്ഷിക്കുന്നത് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, ജിബ്രീലേ ആരാണിവര്? നല്ല വലത് കയ്യിൽ നല്ല വേവിച്ച പൊരിച്ച മാംസമുണ്ടായിട്ടോ അത് തിന്നാതെ ഇടത് കയ്യിലെ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന മാംസം കഴിക്കുന്ന ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ആരാണ്? ആ സമയത്ത് സുബ്ഹാനല്ലാഹ്, ആ ജിബ്രീൽ അലൈഹിസ്സലാമത്ത് നബിയോട് പറയാ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഇതാരെന്നറിയുമോ? ഹലാലായ മാർഗത്തിലൂടെ നിക്കാഹ് കഴിച്ച് മഹർ കൊടുത്ത് നിക്കാഹ് കഴിച്ച ഭാര്യയുണ്ടായിട്ട് ആ ഭാര്യയെ മാറ്റിവെച്ച് അന്യ പെണ്ണിന്റെ അടുത്ത് സ്നേഹവും സുഖവും തേടിപ്പോയ ആണുങ്ങളാണ്. ഹലാലായ മാർഗത്തിലുള്ള ഭർത്താവ് ഉണ്ടായിട്ട് ആ ഭർത്താവിനെ വഞ്ചിച്ച് അന്യ പുരുഷന്റെ സ്നേഹവും ശരീരവും തേടിപ്പോയ, സുഖവും തേടിപ്പോയ പെണ്ണാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ചെയ്യരുത്, അത് പാപമാണ്, പാപമാണ്.